Welcome back to my YouTube channel. This is a festive vlog. We have a thumbnail. This is a Vishu special vlog. This is a Vishu. We celebrate this day. So, that is a vlog. I am going to go. Vishu is going to go to the pillow. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളതാണ്, പക്ഷേ അറിയത്തില്ല എങ്ങനെയാ കെട്ടണത്. കാരണം നമുക്ക് ഇവിടെ അങ്ങനെ അധികം ചാൻസസ് ഒന്നും വരാറില്ല. പക്ഷെ ഇട്ടാണ് എന്തായാലും മാലയൊക്കെ കെട്ടിയിട്ട് അടിപൊളി സെറ്റപ്പാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കെട്ടുന്നതാണ്, ട്രൈ ചെയ്യുവാണ് നല്ലോണം വരും വിചാരിക്കും. എല്ലാവർക്കും ഹാപ്പി വിഷു. ഹാപ്പി വിഷു. നമ്മളിവിടെ ചെറിയ രീതിക്ക് കണി ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വിഷു കണി. കിട്ടിയ എല്ലാം വെച്ചിട്ട് മാക്സിമം ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ യുവ ആയതുകൊണ്ട് തന്നെ എല്ലാ സംഭവങ്ങളും കിട്ടാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ അപ്പൊ ആദ്യം തന്നെ കൃഷ്ണവിഗ്രഹം. കൃഷ്ണവിഗ്രഹത്തില് തുളസിമാല ഉണ്ടാക്കി ചാർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഊട്ടുരുളിയിലാണ് ഇതൊക്കെ നമ്മള് മെയിനായിട്ട് വെക്കേണ്ടത്. പക്ഷെ അത് കിട്ടാത്തത് കൊണ്ട് നമ്മൾ ഇത് വെച്ച് ഊട്ടുരുളിക്കകത്ത് ആദ്യം തന്നെ പച്ചരി ഇട്ടിട്ട് അതില് നമ്മള് കണിവെള്ളരി, ചക്ക, അതുപോലെ മാമ്പഴം, നാളികേരം അതെല്ലാം നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനുള്ളിൽ നമുക്ക് നാണയങ്ങൾ ഇട്ട് കൊടുക്കാം. ഞങ്ങൾ അങ്ങനെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഇതില് നെല്ല് വെച്ചിട്ടുണ്ട്. വേറൊരു തട്ടത്തില് പൈനാപ്പിള്, മത്തങ്ങ അതുപോലുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. പഴവർഗ്ഗങ്ങള് നിങ്ങൾക്ക് ഏത് ഉള്ളത് വേണമെങ്കിലും വെക്കാം. മഞ്ഞ നിറത്തിലുള്ളതാണ് നമ്മൾ മെയിനായിട്ട് വെച്ചു കൊടുക്കാറെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം ആ നമുക്ക് കിട്ടണ ഏത് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ആണെങ്കിലും നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതില് നമ്മൾ ധാന്യങ്ങൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. വിഷുവിനെ നമ്മൾ കാർഷികോത്സവം
എന്നും പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ ധാന്യങ്ങളൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതുപോലെ ഇവിടെ വേറെ ഒരു തട്ടില് നമ്മള് പട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പുതിയ സെറ്റും കൊണ്ടുമാണ് അതാണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ആഭരണങ്ങളും അതുപോലെ തന്നെ നാണയങ്ങളും ഒക്കെ വെച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഇത് ചെറിയൊരു ഇതിൽ എനിക്ക് ഈ കുറെ മൊട്ടുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു പൂവിന്റെ. അപ്പൊ ഞാനതിങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മള് ഈ വെള്ളം കണ്ണിൽ തൊട്ട് വേണം പിറ്റേന്ന് രാവിലെ കണി കാണാൻ എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ എന്റെ കുറച്ച് കലാവിരുതുകളാണ്. പിന്നെ ഒരു തട്ടില് നമ്മൾ കുറച്ച് പൂവും അതുപോലെ കരി, ചന്ദനം, കുങ്കുമം, ഭസ്മം അതെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് ഇവിടെ നമുക്ക് ദിർഹംസ് യു എ ആയതുകൊണ്ട് തന്നെ നമ്മള് ദിർഹംസ് ആണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം അത് നമ്മളില്ലാതെ അപ്പൊ അത് വെച്ചു കൊടുത്തു. കണ്ണിന് ഏറ്റവും പ്രിയപ്പെട്ട വെണ്ണ ഇവിടെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മള് വെച്ചതാണ്. ഇതൊക്കെ സാധാരണ കണിയില് അറിയത്തില്ല. നമ്മളെ ഒരു ഇത് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് വാൽക്കണ്ണാടിയാണ്. ഇതില് മഞ്ചാടി ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരു കുഞ്ഞി കണന വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നാട്ടിലൊരു അമ്പലത്തിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഇവിടെ മയിൽപ്പീൽ ഇവിടെ നിന്ന് കിട്ടിയത് വെച്ചിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ വിളക്ക് വെച്ചിട്ടുണ്ട്. അപ്പം വിഷുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കണിക്കൊന്ന. അപ്പം അത് നമുക്ക് ഇത്ര കിട്ടിയിട്ടുണ്ടോ ഇതിന്? അവിടെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് അപ്പൊ അത് ഇത്രേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഇതാണ് കണിക്കൊന്ന. അപ്പം ഇതാണ് നമ്മളെ ഒരു ചെറിയ വിഷു കണി. വിഷുദാസ് രാവിലെയായി. നമ്മള് കണി കാണാൻ വേണ്ടി എഴുന്നേറ്റിരിക്കുകയാണ്. ഇപ്പോൾ 4 മണി സമയമായി. ഈ കണി കണ്ട് പ്രാർത്ഥിച്ച് ഒരു പുതുവർഷം തുടങ്ങുകയാണ്. അപ്പം അമ്മ അടിപൊളി സദ്യ ഒരുക്കിയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം കറികളൊക്കെ ഉണ്ടാക്കി. ഇത് ഞാനൊരു ചെറിയ സദ്യ. ഓക്കെ, അപ്പം സദ്യയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ വിഷു സദ്യ കഴിക്കാൻ പോവാണ്. ഇവിടെ ഇപ്പം 2:30 ചോറ് കഴിക്കണം. അതുകൊണ്ട് ഡ്രസ്സൊക്കെ മാറ്റി ഇനി സദ്യ വിളമ്പണം, എന്നിട്ട് കഴിക്കണം. ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ഒരു വിഷു സ്പെഷ്യൽ ഡേ. വലിയ ഇതൊന്നുമില്ല, നമ്മളെ ഇവിടെ പറ്റുന്ന രീതിക്ക് നമ്മള് സെലിബ്രേറ്റ് അത്ര തന്നെ. അപ്പൊ എന്തായാലും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടി ഹാപ്പി വിഷു എല്ലാവർക്കും. ഹാപ്പി വിഷു. ഞങ്ങളെ ക്യാമറമാൻ പാവ എന്നിട്ടുള്ള ഞങ്ങൾ ഫുൾ സഹിക്കാം. താങ്ക് യു സോ മച്ച്. ഇനിയും അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ. I could wait 1,000 days. You never